മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചത് മാർച്ചിനകം പട്ടയം നൽകാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങൾ തീരുമാനമെടുത്തിട്ടും റവന്യൂ വകുപ്പ് ഒന്നും ചെയ്തില്ല കയ്യേറ്റം ഒഴിപ്പിക്കൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ഏകപക്ഷീയമാണ് പതിനേഴാം തീയതിയിലെ ഒഴിപ്പിക്കലിന് സബ് കളക്ടർ പോയത് പോലീസിനെ അറിയിക്കാതെയാണ് അർദ്ധരാത്രി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും അറിയിച്ചില്ല അനിഷ്ടപ്രകാരമാണ് കളക്ടറും സബ് കളക്ടറും പെരുമാറുന്നത് റവന്യൂ സെക്രട്ടറി കാണാൻ ആവശ്യപ്പെട്ടിട്ടും ഇരുവരും വന്നില്ല കൂട്ടായി ആലോചിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല ഇക്കാര്യങ്ങൾ മുന്നണിയോഗത്തിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ റവന്യൂ മന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല ഇങ്ങനെ പോയി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തലുകൾ വ്യാഴാഴ്ച മൂന്നാർ വിഷയത്തിൽ സി പി എം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ചർച്ച നടക്കും എന്നാൽ സി പി എ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനെതിരെ രൂക്ഷമായ വിമർശമാണ് നടന്നത് റവന്യൂ വകുപ്പിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നുവെന്നായിരുന്നു എക്സിക്യൂട്ടീവിലെ ആക്ഷേപങ്ങൾ അത് അനുവദിക്കരുതെന്ന് യോഗം ആവശ്യപ്പെട്ടു കയ്യേറ്റം ഒഴിപ്പിക്കലുമായി മുന്നോട്ടു പോകാൻ റവന്യൂ മന്ത്രിയോട് നിർദ്ദേശിച്ച സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആരുടെയും നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് കീഴടങ്ങരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എം എം മണിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം നടന്നു മണിയെപ്പോലുള്ള മന്ത്രിമാരെ ചുമക്കാൻ ആവില്ലെന്ന് മുന്നണി യോഗത്തിൽ അറിയിക്കണമെന്നായിരുന്നു ചില നേതാക്കളുടെ ആവശ്യം ആർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം